നാല് ദിക്കുകളിലേക്കും അവൻ തന്റെ ദൂതന്മാരെ അയച്ച് കല്ലറകൾ തുറക്കും. കിരുകിര ശബ്ദത്തോടെ വേർപെട്ടുപോയ അസ്ഥികൾ തമ്മിൽ ചേർന്ന് ശരീരം ധരിച്ച് മരിച്ചവരെല്ലാം ജീവൻ പ്രാപിക്കും. നല്ലതോ ചീത്തയോ ആയ ഏത് നിഗൂഢ പ്രവൃത്തിയും ദൈവത്തിന്റെ നീതിപീഠത്തിന് മുൻപിൽ വെളിപ്പെടും. ഗ്രന്ഥങ്ങൾ തുറക്കപ്പെടും. ചെറിയവരും വലിയവരും ഒരുപോലെ യേശുക്രിസ്തുവിന്റെ സിംഹാസനത്തിന് മുൻപിൽ നിൽക്കേണ്ടി വരും. താന്താങ്ങളുടെ പ്രവൃത്തികൾക്കനുസൃതം ഓരോരുത്തരും വിധിക്കപ്പെടും. തന്ത്രപൂർവം ഭാര്യയെ അഗ്നിക്കിരയാക്കി മറ്റൊരു സ്ത്രീയെ സ്വന്തമാക്കിയ ഒരു മനുഷ്യൻ. നിരാലംബരെ അവഗണിക്കുകയും പണം ധൂർത്തടിച്ച് സുഖലോലുപനായി ജീവിക്കുകയും ചെയ്തു. മകളെ പീഡിപ്പിച്ച ഒരു പിതാവ്. വ്യഭിചാരിണിയായ ഒരു സ്ത്രീ. രോഗികളെ അവഗണിച്ച് സമൂഹത്തെ കൊള്ളയടിച്ച് ധനമോഹിയായ ഒരു ഡോക്ടർ. മനുഷ്യനിർമ്മിതമായ വിഗ്രഹങ്ങളെ ദൈവങ്ങളായി ആരാധിക്കുവാൻ ജനങ്ങളെ പ്രേരിപ്പിച്ച ഒരു ജീവന്റെ ഗ്രന്ഥത്തിൽ പേരെഴുതപ്പെടാത്തവരെല്ലാം പുഴുക്കൾ ചാകാത്തതും അഗ്നി ശമിക്കാത്തതുമായ നരകാഗ്നിയിലേക്ക് വലിച്ചെറിയപ്പെടും. ജീവന്റെ ഗ്രന്ഥവും തുറക്കപ്പെടും.